കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാവ് ടീസ ജോളിക്ക് ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10 സ്വീകരണം നൽകും. പഞ്ചായത്ത് ഒരുക്കുന്ന പൗരസ്വീകരണം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ അധ്യക്ഷത വഹിക്കുന്നു. ചടങ്ങിൽ ജനപ്രതിനിധികളും കായിക രംഗത്തെ പ്രഗത്ഭരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KK ജോയ്, M ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മിക്സഡ് ഡബിൾസിൽ വെള്ളിയും ഡബിൾസിൽ ബ്രോൺസും നേടിയ നമ്മുടെ നാട്ടുകാരിയായ ടീസ ജോളിക്ക് പഞ്ചായത്ത് സ്വീകരണം ഒരുക്കുക. അത് തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 10 ശനിയാഴ്ച 2:30 മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ. MLA ഉണ്ടാവും. സ്പോർട്സ് കൗൺസിലിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലെ പ്രധാനപ്പെട്ട ആളുകളുണ്ടാവും. സായിയിലെ ചീഫ് കോച്ച് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും പേരാണ് കായിക രംഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഒപ്പം പഞ്ചായത്തിലെ എല്ലാ സ്പോർട്സ് ക്ലബുകളും കായിക പ്രേമികളായ മുഴുവൻ ആളുകളെ, മുമ്പ് സ്പോർട്സ് താരങ്ങളായിരുന്നു, ഇപ്പോൾ ക്ലബിലൊന്നും പ്രവർത്തിക്കുന്നില്ല, പക്ഷേ അവരൊക്കെ കായിക പ്രേമികളായിട്ടുള്ള എന്ന് വെച്ചാൽ റിട്ടയർ ചെയ്ത എന്ന് പറയാം, ഒരു 40 വയസ്സ് 45 വയസ്സിന് മേലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെയാണ് ഈ ചെറുപുഴയിലെ കായിക രംഗത്ത് ചെറുപുഴയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള. അവരെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഓരോരുത്തരെയും കത്തടിച്ച് ക്ഷണിക്കാൻ വേണ്ടി പറ്റില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാ കായിക പ്രേമികളെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. കാരണം ചെറുപുഴയുടെ ചരിത്രത്തിൽ ഇതെപ്പോഴെങ്കിലും ഒരിക്കലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. തുടരെ തുടരെയായിട്ട് ഒരു കൊല്ലം നടന്ന പിന്നെ അടുത്ത കൊല്ലം അതിനപ്പുറത്തെ കൊല്ലം നടന്നോളൂന്നുള്ളതായിരുന്നു. ആകെ ചെറുപുഴ പഞ്ചായത്തിൽ നിന്ന് ഒരാളെ ഇതിനു മുമ്പ് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തിട്ടുള്ളൂ. അത് ഒരു പിന്നെ അത്ലറ്റായിരുന്നു, പൊസിഷൻ ഒന്നും കിട്ടിയില്ല, പങ്കെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് വളരെ അഭിമാനാർഹമായ നേട്ടമാണ്. കേരളത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ താരം 2 മെഡല് നേടുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. സ്വർണം കിട്ടിയ ആളുകളൊക്കെ ഉണ്ട്, അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കുക, അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു, അവരെയൊക്കെ നമ്മൾ അനുമോദനം അറിയിക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ ഒരു വലിയൊരു താരോദയമാണ്. ഞങ്ങൾ ഞാൻ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ഒളിമ്പിക്സിലെ ടീസ ജോളി നമ്മുടെ ട്രൈകളർ ഫ്ലാഗ് പതയ്ക്കണം എന്നാണ്, സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് ഈ നേട്ടം ആ കുടുംബത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും അവളുടെ കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ്. പറയാതിരിക്കാൻ വേണ്ടി പറ്റി. ജോളി മാഷ് വീടിന് ചുറ്റുമുണ്ടായിരുന്ന റബ്ബർ തോട്ടം വെട്ടി അന്ന് ഒരു 10-12 കൊല്ലമായി ഉണ്ടാവുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2013 2013 ഏതാണ്ട് 3.5 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ഇൻഡോർ പാർക്ക്, ഞാൻ പറയാം ചെറുപുഴ പഞ്ചായത്തിലെ ആദ്യത്തെ ഇൻഡോർ പാർക്ക് അതാണ്. അതിന് മുമ്പ് ചെറുപുഴ പഞ്ചായത്ത്, ഇപ്പോൾ ഇൻഡോർ പാർക്കുകളുണ്ട്, ഇഷ്ടംപോലെയുണ്ട്, ഇഷ്ടംപോലെയിലും 2-3 ആളുകളുണ്ട്. ചെറുപുഴ പഞ്ചായത്തിലെ ആദ്യത്തെ ഇൻഡോർ പാർക്ക് തയ്യാറാക്കിയത് ജോളിയാണ്. ജോളി അന്നേ ജോളിയുടെ ഒരു സ്വപ്നമായിരുന്നു. അത് സ്വപ്ന സാക്ഷാത്കാരമായി എന്ന് പറയാൻ ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്. ജോളി ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് മകള് ഒളിമ്പിക്സിലുണ്ടാവാം എന്നുള്ള സ്വപ്നം കാണുന്നത്. അത് നടക്കട്ടെ എന്നാണ് നമ്മൾ ആശിക്കുന്നത്. എനിക്ക് ചെറുപുഴയിലെ കായിക പ്രേമികളോടും ചെറുപുഴയിലെ ജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് ആ ചടങ്ങ് പ്രൗഢോജ്വലമാവണം. നിങ്ങളുടെ സാന്നിധ്യം എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും പങ്കെടുക്കണം. ഒരു 2:30 ചെറുപുഴയിൽ 2:30 നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലീസ് സ്റ്റേഷൻ സമീപത്തു നിന്നൊരു ഘോഷയാത്രയാണ്. അത്രയുള്ളൂ, ചെറിയ ദൂരം. പോലീസ് സ്റ്റേഷൻ സമീപത്തു നിന്നൊരു ഘോഷയാത്ര, കാലാവസ്ഥ അനുകൂലമായിരിക്കും പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ പൊതുസമ്മേളനം നടത്തുന്നത്, അല്ലെങ്കിൽ അനുമോദന സമ്മേളനം നടത്തുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ കാലാവസ്ഥ ഇപ്പോൾ മോശമാണെങ്കിൽ നമ്മൾ ആ സമ്മേളനത്തിന് വെനിയും ഇവിടെ JMUP ഓഡിറ്റോറിയത്തിൽ മാറ്റും. എന്തായാലും തീരുമാനങ്ങൾക്ക് മാറ്റില്ല, അന്ന് നടത്തിയിരിക്കും, നടന്നിരിക്കും. ഇപ്പം എല്ലാ ആളുകളുടെയും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും, ഈ സ്പോർട്സിനെ സ്നേഹിക്കുന്നവരും ഇനി അല്ലാത്തവരായിട്ട് സ്പോർട്സ് ഒന്നും വലിയ കാര്യമായി കാണുന്നില്ലാത്ത ആളുകളാണെങ്കിൽ അവർ ചെറുപുഴ പഞ്ചായത്തിൻ്റെ അഭിമാനമായ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന സ്വീകരണം ഉജ്ജ്വലമാക്കാൻ, മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും, പഞ്ചായത്തിന് വേണ്ടി, പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി സാധനം ക്ഷണിക്കും. കഴിഞ്ഞ 2 വർഷക്കാലമായി ചെറുപുഴ കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബൈക്ക് വേൾഡ് എന്ന സ്ഥാപനം വിപുലീകരിച്ച് കാർ ബൈക്ക് ആക്സസറീസുമായി കാർ ആൻഡ് ബൈക്ക് വേൾഡ് പ്രവർത്തനം തുടങ്ങി. സെൻട്രൽ ലോക്ക്, ഹോൺ, സ്പീക്കർ,
സ്റ്റീരിയോ, ഫോഗ് ലാമ്പ്, പെർഫ്യൂം, റെയിൻ ഗാർഡ്, വീൽ കപ്പ്, വൈപ്പർ, സ്റ്റിയറിംഗ് കവർ, സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, ഇലക്ട്രിക്കൽ വർക്ക്സ് എന്നീ സേവനങ്ങൾ ലഭ്യമാണ്.